and result population. Result population is 95% salary weak, very weak. Because Bhumi Daddy is very weak. If you have a problem, you can't get a problem. You can't get a problem. You can't get a problem. Kerala ചരക്ക് വരുന്ന മുഴുവൻ പുറത്തുന്ന ഇദ്ദേഹം ഉണ്ടാക്കിയ ഡിപിആർ ഒന്ന് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇദ്ദേഹം പറഞ്ഞില്ലേ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന്. ഇത് ആ ഡിപിആറിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. ഇത് ഡിപിആർ പറഞ്ഞിട്ടില്ല. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരയിൽ MD നിരത്തുന്നത് പൊള്ളയായ വാദങ്ങളാണെന്ന് തുറന്നു പറഞ്ഞ് പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ. കേരയിൽ പദ്ധതി വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പ്രളയമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ ആ കേരള MD നിങ്ങൾ പറഞ്ഞ ആ സാധനം ഞാൻ കണ്ടു. ആ സാധനത്തിൽ അദ്ദേഹം പറയുന്നത് ഇതിന് വേണ്ട നിർമ്മാണ സാമഗ്രികളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. കുറച്ച് നിർമ്മാണ സാമഗ്രികൾ കണ്ടുവന്നാൽ ഞാനിതിൻ്റെ കണക്കെടുത്തു. ഇതിന് നിർമ്മാണ സാമഗ്രികൾ എത്ര വേണം എന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന വിദഗ്ധരായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകളുടെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. വെറുതെ എടുത്തതല്ല, കൃത്യമായും എത്ര വേണം എന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കണക്കെടുത്തത്. ഇതിൽ വേണ്ട കരിങ്കല്ല്, മണ്ണ്, മണൽ, ഇത്രയും കാര്യങ്ങൾ എത്രയാണ് വേണ്ടത് എന്ന് കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന് വേണ്ടി വരുന്നത് 23,362,722 ടൺ കരിങ്കല്ല് വേണം. ഇദ്ദേഹം പറയുന്ന പോലെ ദേശീയപാത പണിയുന്ന പോലെ അല്ലേ അത് പണിയണം. ദേശീയപാത പണിയുമ്പോൾ എന്ന് വെച്ചാൽ എവിടെ നമ്മൾ ആകെ ഒരു കുതിരാൻ മാത്രമേ ഒരു ടണൽ ഇട്ടിട്ടുള്ളൂ, വേറെ എവിടെയും വലിയ മേൽപ്പാലങ്ങളില്ല. ഇതൊരു പ്രത്യേക ഉയരത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകണം, അതാണ് ഇതിലെ പ്രശ്നം. ഉയരം ഇങ്ങനെ ഒരുപാട് മാറാൻ പറ്റില്ല. ദേശീയപാതയാണ് നമുക്ക് ഉയരം മാറുക കയറ്റം ചെയ്യാം, ഇത് കയറ്റിറക്കങ്ങളല്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഒരേ ഉയരം നിലനിർത്തണമെങ്കിൽ ഒന്നാമത് അതാണ് പ്രശ്നം. രണ്ട്, ഇതിലെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എംബാങ്ക്മെൻറ്റ് എന്നൊരു സാധനം ഇല്ല എന്നുള്ള പറയുന്നത്, പിന്നെ എന്താ 292.7 കിലോമീറ്ററിനെ കുറിച്ച് പറയുന്നത്? മുഖ്യമന്ത്രി തന്നെ അസംബ്ലി പറഞ്ഞു 33 കിലോമീറ്റർ ദൂരമെങ്കിൽ 8 മീറ്റർ ഉയരത്തിലുണ്ടാവും. ഇപ്പം ഇയാൾക്കതില്ല. 8 മീറ്റർ ഉയരത്തിൽ കേരളത്തിൽ എംബാങ്ക്മെൻറ്റ് വന്നാൽ എന്തായിരിക്കും കേരളത്തിലുണ്ടാവുക? പിന്നെ അദ്ദേഹം തന്നെ പറയുന്നത് ഫ്ലഡ് ലെവലിൽ നിന്ന് 1 മീറ്റർ ഉയരത്തിലുണ്ടാവുന്നു. അതിന് അത് കറക്റ്റാണ്. ഫ്ലഡ് ലെവലിൽ നിന്ന് 1 മീറ്റർ ഉയരത്തിലുണ്ടായാൽ കഴിഞ്ഞ തവണ ഒരു തടസ്സവും ഇല്ലാതിരുന്നിടത്താണ് ഒന്നാമത്തെ നിലവരെ വെള്ളം മുങ്ങിയെന്ന് നോക്കിയാൽ. പല സ്ഥലങ്ങളിലും ഒരു തടസ്സവുമില്ല. നല്ല മഴ പെയ്തപ്പോൾ പുഴ കരകവിഞ്ഞൊഴുകി ഡാം തുറന്നുവിട്ട് വെള്ളം പൊങ്ങി. ഒരു തടസ്സവും ഇല്ലാത്ത സ്ഥലത്ത് നമ്മളൊരു തടസ്സം വെച്ചാൽ അവിടെ ജലനിരപ്പ് ഉയരുമെന്ന് പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ 8 മീറ്റർ ഉയരത്തിൽ അല്ലെങ്കിൽ 7 മീറ്റർ ഉയരത്തിൽ നിങ്ങളൊരു മതിൽ പോലെ കെട്ടിയാൽ, ഇദ്ദേഹം പറഞ്ഞ മതിലല്ല വേലിയാണ്, വേലിയല്ല, കാരണം വേലി പറ്റില്ല. കാരണം വെള്ളപ്പൊക്കത്തിൻ്റെ ലെവലിനേക്കാൾ മീതെ 1 മീറ്റർ മീതെ വരണം ട്രാക്ക്. ഇതിപ്പോൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങൾ, നെടുമ്പാശ്ശേരി വെള്ളം മുഴുവൻ മുങ്ങിയ സ്ഥലം കഴിഞ്ഞ ഫ്ലഡ്, എയർപോർട്ട് വരെ മുങ്ങിപ്പോയതാണ്, കുട്ടമശ്ശേരി അല്ലെങ്കിൽ മുളക്കുഴ, പിറവം, ഈ പ്രദേശങ്ങളൊക്കെ ഈ പൊങ്ങിയ സ്ഥലത്ത് അന്നുള്ളതിനേക്ക് അന്നൊരു തടസ്സമില്ലാതെയാണ് നിങ്ങൾക്ക് 5 മീറ്റർ വെള്ളം ഉയർന്നതെങ്കിൽ അവിടെ 6 മീറ്ററിൻ്റെ മതിൽ വരിക. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് വിശ്വസിക്കാമെന്ന് എനിക്ക് പറ്റില്ല. ഇവിടെ വെള്ളം പൊങ്ങിയത് ഏതെങ്കിലും തടസ്സ സ്ഥലത്തല്ല, എല്ലാ സ്ഥലത്തും വെള്ളം പൊങ്ങി. ഇപ്പോൾ ഭാരതപ്പുഴ അല്ലെ പെരിയാറിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അവിടെ വെള്ളം പൊങ്ങിയത്, അല്ലെങ്കിൽ കുട്ടമശ്ശേരി, പല സ്ഥലവും. അപ്പോൾ അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് നിർമ്മാണ സാമഗ്രികളുടെ കണക്കാണ്, അതുമായി ബന്ധപ്പെട്ടാണ് പറയേണ്ടത്. നിർമ്മാണ സാമഗ്രികൾ വളരെ കുറച്ച് മതി എന്ന് പറയുന്നത് പരമ തട്ടിപ്പാണ്. കാരണം ഇത്ര ഉയരത്തിൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 1 മീറ്റർ ഉയരത്തിൽ ഇതുണ്ടാക്കണമെങ്കിൽ 8 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ, 4 മീറ്റർ ഒക്കെ ഉണ്ട് പല സ്ഥലത്തും. അതുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഭൂമിയുടെ പ്രത്യേകത ഇട്ട് അറിയണം. കേരളത്തിലെ ഭൂമി ഇതിവർ പരിശോധിച്ചു. ഇവർ പറഞ്ഞ കള്ളത്തരം എന്താ വെച്ചാൽ ഇതിലെ ഭൂമിയുടെ ജിയോ ടെക്നിക്കൽ പരിശോധന നടത്തി, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ 95% സ്ഥലവും വീക്കാണ്, വെരി വീക്കാണ് കേരളം. കാരണം ഭൂമിയുടെ അടി വളരെ വീക്കാണ്, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ വലിയ പാറയൊന്നുമില്ല. ഏതാണ്ട് 5% വീക്കാണ്, മറ്റേത് വെരി വീക്ക് വീക്ക്, സ്ട്രോങ് എന്ന് പറയാവുന്ന ഒരു സ്ഥലം പോലുമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 8 മീറ്റർ ഉയരത്തിൽ നിങ്ങൾ മുകളിലോട്ട് പണിയണമെങ്കിൽ 8 മീറ്റർ താഴേക്കും പണിയണം. നമുക്ക് വീട് പണിയുമ്പോൾ അറിയാം. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചതുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അപ്പോൾ എത്ര ആഴത്തിലേക്ക് പോകുമെന്നും അതിനനുസരിച്ച് എത്ര മുകളിലേക്ക് പോകണോ അതേപോലെ തന്നെ താഴേക്കും പോകും. ഇത് പാലത്തിന് ബാധകമാണ്, വയാഡക്റ്റിന് ബാധകമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദേശീയപാതയിൽ എവിടെയെങ്കിലും 22 മീറ്റർ ഉയരത്തിൽ പാലമുണ്ടോ? ഇല്ലല്ലോ, എവിടെയില്ല, എവിടെയും വയാഡക്റ്റ് ഇല്ല. ഇത് എവിടെയെങ്കിലും ദേശീയപാത 8 മീറ്റർ ഉയരത്തിൽ പൊങ്ങുന്നുണ്ടോ? ഇല്ല.
എട്ട് മീറ്റർ ഉയരത്തിൽ പോകുന്നതിന് വേറെ പണി വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഉയരത്തിൽ വേണമെങ്കിൽ ഇതിന് കരിങ്കല്ലും ഇത് ഫില്ല് ചെയ്യാൻ മണ്ണും അതിന് വേണ്ട സിമെൻറ്റും മറ്റ് കാര്യങ്ങളും മെറ്റലും എം സാൻഡും ഒക്കെ വേണം. അതിൻ്റെ കണക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന പോലെ ദേശീയപാത പറയുന്ന കണക്കുമായി ഒരു ബന്ധവും ഇതിനില്ല. കാരണം ഈ എംബാങ്ക്മെൻറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളോ ഇതിനില്ല. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന ചോദ്യത്തിന് അദ്ദേഹം എവിടെ നിന്ന് കിട്ടും, വിഴിഞ്ഞത്തിന് കരിങ്കൽ കിട്ടാനില്ല. വിഴിഞ്ഞത്തിൻ്റെ 100 ഇരട്ടിയോ 200 ഇരട്ടിയോ കൂടുതൽ കരിങ്കൽ ഇതിന് വേണം. ഇദ്ദേഹം വിഴിഞ്ഞത്തിൻ്റെ കരിങ്കല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ കിട്ടും. കേരളയിലെ എംഡിക്ക് താല്പര്യമില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ വിഴിഞ്ഞം ചെയ്യാൻ. കേരളത്തിൻ്റെ പ്രോജക്റ്റ് അല്ലേ, ഇപ്പോൾ 2 കൊല്ലമായിട്ട് വിഴിഞ്ഞം കിടക്കുക. അപ്പോൾ അതുകൊണ്ട് അതുപോലെ മണ്ണ് ഈ എടുക്കണമെങ്കിൽ കേരളത്തിൽ പശ്ചിമഘട്ടമല്ലാതെ വേറെ എവിടെ നിന്നും എടുക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നില്ല മറുപടിയിൽ എവിടെ നിന്ന് എടുക്കണമെന്ന് പറയുന്നില്ല. എനിക്കറിയേണ്ട അതാണ് എവിടെ നിന്ന് എടുക്കും, മധ്യ കേരളത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത് നാച്ചുറൽ ഫ്ലോ ഒന്നും തടയുന്നില്ല. നാച്ചുറൽ ഫ്ലോ തടയാതെ ഇങ്ങനെയാണ് മതിലിട്ട്, ഏത് മതിലും നാച്ചുറൽ ഫ്ലോ തടഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ വൻമതിലുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്ന പോലെ ഇവർ ഫ്രണ്ട്സ് അല്ല, മൃഗങ്ങളും മനുഷ്യനും കിടക്കാതിരിക്കാനുള്ള ഫ്രണ്ട്സ് അല്ല അത്. അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പുറത്തേക്ക് കിടക്കണ്ടേ മനുഷ്യൻ, ഇങ്ങനെ കിടക്കും, അങ്ങനെ പ്രശ്നമില്ലേ. ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ കൂടി ഇത് ഫെൻസ് കിട്ടിയ 500 മീറ്റർ പോകാൻ എങ്ങനെ അപ്പുറത്തേക്ക് കിടക്കും. അപ്പോൾ വീണ്ടും ഉയർന്ന പാലം വേണം. എന്ന് പറഞ്ഞാൽ ഓരോ 500 മീറ്ററിലും പാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റെയിൽ പോവുക, ഒരു 500 മീറ്ററിൽ ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ റെയിലിന് അതിൻ്റെ ഹൈറ്റ് വേണം, അതാണ് പ്രശ്നം. അത് അതിവേഗത്തിൽ പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു ഹൈറ്റിലേ പണിയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് കാർബൺ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വലിയ തമാശയുണ്ട്. ശരിയാണ്, റെയിൽ കാർബൺ കുറയ്ക്കുന്ന സാധനമാണ്. കാരണം റെയിൽ ഓടുന്നത് ഇലക്ട്രിസിറ്റിയിലാണ്. പക്ഷേ ഇവിടെ പ്രശ്നം ഇത് നിർമ്മിക്കാൻ 2025 എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദുസ്വപ്നത്തിൽ പോലും വരില്ല. കാരണം 2022 പകുതിയായി, ഇതുവരെ അപ്രൂവൽ കിട്ടിയിട്ടില്ല, ഇതുവരെ EIA നടന്നിട്ടില്ല, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കിട്ടണമെന്നാണ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവലിന്. 14 മാസം കൊടുക്കും അത്. അത് കഴിഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവലിനെ പറ്റി ആലോചിക്കുകയുള്ളൂ, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് 2023 ആകുമ്പോഴേക്കാണ് ഇതിനെ അപ്രൂവൽ ആലോചിക്കുക. എന്നിട്ട് കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയധികം ലാൻഡ് ഏറ്റെടുത്ത് ദേശീയപാതയ്ക്ക് ലാൻഡ് ഏറ്റെടുക്കാൻ എത്ര പോലും എടുത്തു എന്ന് നമുക്കറിയാം. ഇത്രയും അധികം ലാൻഡ് കേരളത്തിൽ ഏറ്റെടുത്ത് ഇത്രയും വലിയൊരു പദ്ധതി ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇല്ല. 2025 എന്നുള്ളത് 35 45 ആയാലും ചിലപ്പോൾ നടക്കില്ല. പക്ഷേ ഒന്നാമത്തെ പ്രശ്നം, ഇതുണ്ടാക്കാൻ വേണ്ടി ഓടേണ്ടി വരുന്ന ട്രക്കുകളുടെ എണ്ണം എത്രയാണെന്ന് ഞങ്ങളെടുത്തു. ഏതാണ്ട് 22 ലക്ഷം ട്രക്ക് ഓടിയാലാണ് ഇതിന് വേണ്ട കരിങ്കൽ എത്തിക്കാൻ കഴിയുക. അത് 100 കിലോമീറ്ററോ 200 കിലോമീറ്ററോ ഓടേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അപ്പോൾ അങ്ങനെയുള്ള ട്രക്ക്, അതുപോലെ മണ്ണ് കൊണ്ടുവരാൻ ഏതാണ്ട് അതിൽ കൂടുതൽ ട്രക്ക് ഓടണം, സിമെൻറ്റ് കൊണ്ടുവരാൻ വേണം, പിന്നെ ഇതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ JCB മറ്റ് സംഗതികൾ കൊണ്ടുവരാൻ വേണം, ഇതിൻ്റെ യാത്രാ ചെലവുമായി. അപ്പോൾ നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ ഓടുന്ന ലോറികളും ടോറസുകളോ ലോറികളോ കാറുകളോ JCBകളോ എടുത്താൽ അതെന്തായാലും ഇലക്ട്രിക്കൽ അല്ലല്ലോ. അതിൽ നിന്ന് പുറത്തു വിടുന്ന കാർബൺ അത് പരിഹരിക്കണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ 18,000 കാറ് ഇത് വന്നാൽ വരുന്നല്ലേ, 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞിട്ട് ഇത് വന്നാലല്ലേ. അങ്ങനെ വന്നാൽ 18,000 കാറ് വന്നാൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1100 വർഷത്തെ കാറിൻ്റെ കുറവ് വന്നാലാണ് ഇതുണ്ടാവുക. ഇനി 10 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ കാറുകളിൽ ബഹുഭൂരിപക്ഷവും ഇലക്ട്രിക് ആവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, ഇലക്ട്രിക് വാഹനങ്ങളാവും. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ചരക്ക് ഗതാഗതം, ചരക്ക് ഗതാഗതവും ആൾ ഗതാഗതവും. ആൾ ഗതാഗതത്തിൻ്റെ കണക്ക് സംബന്ധിച്ച് പരമാബദ്ധമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ദിവസം 80,000 ആളുകൾ ഇതിൽ യാത്ര ചെയ്യുന്ന 80,000 ആളുകൾ ഒരു ദിവസം കാസർഗോഡ് തിരുവനന്തപുരം കേരളത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് ഒന്നാമത്തെ കാര്യം. ഈ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾ ഇതിൽ കയറുമെന്ന് പറയുന്ന ഒരു കാര്യം. ജനശതാബ്ദി പോലും ഇപ്പോൾ എല്ലാ സമയത്തും ഫുൾ ടിക്കറ്റ് ഇല്ല. ജനശതാബ്ദി വളരെ ഫാസ്റ്റായി കിട്ടാവുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്, അതിൽ പോലും ഫുൾ ടിക്കറ്റ് ഇല്ല. പിന്നെ ഈ 18,000 വാഹനം കേരളത്തിൽ 1.5 കോടി വാഹനങ്ങളുണ്ട്. 18,000 വാഹനം കുറഞ്ഞു എന്ന് ഇദ്ദേഹം പറഞ്ഞ് സമ്മതിച്ചാൽ തന്നെ കേരളത്തിൽ അതുകൊണ്ട് ഒരു ട്രാഫിക് ജാമും കുറയാൻ പോകില്ല. നേരെ മറിച്ച് ഒരു ബൈപ്പാസ് വന്നാൽ, ഒരു ഫ്ലൈ ഓവർ വന്നാൽ കുറയുന്ന അത്രയേ ഉള്ളൂ. ഇനി 18,000 കാറുകൾ കേരളത്തിൽ ഇലക്ട്രിക് ആക്കിയാൽ മതിയെന്നേ, ഞാൻ പറഞ്ഞ കാറെങ്കിൽ ഇലക്ട്രിക് ആക്കിക്കോളൂ, ഇത്രയും കാശ് വരില്ലല്ലോ. 18,000 കാറ് ഇലക്ട്രിക്കലാക്കിയാൽ ഈ കുറവ് വരില്ലേ ഒന്ന്. ഇനി ഇദ്ദേഹം പറഞ്ഞ ചരക്ക് ഗതാഗതമാണ് ഇതിൽ ഏറ്റവും വലിയ ഫലിതം. കേരളത്തിൽ എവിടെ നിന്നാ ചരക്ക് വരുന്നത്, എവിടേക്കാ ചരക്ക് പോകണം എന്ന് നമ്മൾ ആലോചിക്കാം. ഈ ഇത് കഴക്കൂട്ട് മുതൽ കാസർഗോഡ് വരെ മാത്രമുള്ള ഒരു ലൈനാണ്. ഇതിനകത്ത് കേരളത്തിൽ ചരക്ക് വരുന്നത് മുഴുവൻ പുറത്തുനിന്നാണ്. കേരളത്തിൽ ഇപ്പോൾ കൊച്ചി തുറമുഖത്ത് വരുന്നൊരു സാധനം കോയമ്പത്തൂർക്കാണ് പോകണമെങ്കിൽ വേറെ എവിടേക്കാ പോകണമെങ്കിലും ആദ്യം ഇതിലെത്തിക്കണ്ടേ, കാക്കനാട് എത്തിക്കണ്ടേ, അതൊരു കാര്യം. കാക്കനാട് എത്തിച്ച് അവിടെ നിന്ന് ലോറി ഇതിൽ കയറി, ആ ലോറി മംഗലാപുരത്ത് ഇറങ്ങി, ആ ലോറി പിന്നെ അവിടുന്ന് അല്ലെങ്കിൽ കാസർഗോഡ് ഇറങ്ങി അവിടുന്ന് മംഗലാപുരത്ത് പോകുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല, ആരും അങ്ങനെ ചെയ്യില്ല. കാരണം മാത്രം ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ പറയുന്ന കോസ്റ്റല്ല, ഇപ്പോൾ പറയുന്ന കോസ്റ്റ് വളരെ കുറവാണെങ്കിലും ഇതിൻ്റെ നിർമ്മാണ ചെലവ് 64,000 കോടി എന്ന് പറയുന്നത് അതൊരു പക്ഷേ അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ കൈ വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജ് 4 ഇരട്ടിയോ 5 ഇരട്ടിയോ അല്ലെങ്കിൽ കൊച്ചി മെട്രോ പോലെയോ. അപ്പോൾ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ചാർജ് കൊടുത്ത് ഇങ്ങനെ ഒരു ട്രക്ക് ഇതിൽ കയറ്റി കൊണ്ടുപോകാൻ ഏതെങ്കിലും ട്രക്കുകാരുണ്ടാവുമെന്ന് അറിയില്ല. രണ്ട്, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു ട്രക്കും ഇതിലുണ്ടാവില്ല, കാരണം അതൊന്നും ഇതിൽ കയറാൻ പറ്റില്ല.
ഇപ്പോൾ വളയാർ വഴി വരുന്നത്, മംഗലാപുരം വഴി വരുന്നത്, വയനാട് മുത്തങ്ങി വഴി വരുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരം വഴി വരുന്നത്, കളിക്കാവിള വഴി വരുന്നത്, ഒരു ട്രക്ക് ഇതിൽ കയറില്ല. കാരണം അവർക്കൊന്നും ഇതിൽ കയറേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ചെങ്കോട്ട വഴി വരുന്നത് ഒന്നും കയറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരക്ക് ഗതാഗതം പോകാൻ പോകില്ല. ഏത് ചരക്ക് പോകുന്നവർ പറയണ്ടേ? ഏത് ചരക്ക് എവിടെ നിന്ന് വരുന്ന, എവിടേക്ക് പോകുന്ന ചരക്ക് പോകുന്നു പറയണ്ടേ? വല്ലാർപാട് ടെർമിനൽ ഉണ്ടാക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞൊരു നുണയുണ്ട്. വല്ലാർപാടത്ത് നിന്ന് വരുന്ന കണ്ടെയ്നറുകൾ അതിവേഗത്തിൽ ആ ഒരു റെയിൽപാളത്തിലൂടെ ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുമെന്ന. ഇപ്പോൾ വല്ലാർപാടത്തിന് വേണ്ടി ഉണ്ടാക്കിയ റെയിൽപാളത്തിൽ ഒരു കണ്ടെയ്നർ പോകണം ഞാൻ കണ്ട് മതിയെന്ന് എനിക്കുണ്ട്. ഒരു വർഷത്തിൽ, ഒരു വർഷത്തിൽ ഒരു കണ്ടെയ്നർ പോയാൽ പോയില്ല. ഇത്രയും 800 കോടി രൂപ ചിലവാക്കി പണിത ഒരു പാതയിൽ ഒരു ഒന്നും പോയില്ല എന്ന് പറഞ്ഞാൽ ഈ ചരക്ക് ഗതാഗതം എന്നൊക്കെ പറയുന്നത് പരമാവധിയാണ്. ചരക്ക് ഗതാഗതം ഇവിടെ ഇതിലുണ്ടാവാനേ ഉള്ള, കാരണം കേരളത്തിന് പുറത്തുനിന്ന് ചരക്ക് വരുന്നത് കേരളത്തിന് പുറത്തേക്കാണ് പോണത്. അതുകൊണ്ട് ഈ പറയുന്ന കാർബൺ സേവിങ് ഉണ്ടാവില്ല, ചരക്ക് ഗതാഗതത്തിൽ ട്രാഫിക് ജാമിൽ കുറവുണ്ടാവില്ല. ഇപ്പോൾ കൊച്ചി മെട്രോ വന്നപ്പോഴും പറഞ്ഞു കൊച്ചിയിൽ ട്രാഫിക് ജാം കുറയുന്നു. എൻ്റെ അനുഭവത്തിൽ കൊച്ചിയിൽ ഒരു ട്രാഫിക് ജാമും ഈ കൊച്ചി മെട്രോ വന്നതിന് ശേഷം കുറഞ്ഞിട്ടില്ല. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കണക്കുകൾ തെറ്റാണ്. ഇദ്ദേഹം ഉണ്ടാക്കിയ DPR ഒന്ന് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാനിതിൽ നിങ്ങൾക്ക് ഇദ്ദേഹം പറഞ്ഞില്ലേ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന്? എനിക്കതിൽ ഏറ്റവും ഇദ്ദേഹം തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, DPR പറയുന്ന എന്താണ് എന്ന് ഇദ്ദേഹം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ പറയണ്ട, DPR തന്നെ ഇതിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, DPRലെ ക്ലോസ് നമ്പർ 9.3 എക്സിക്യൂട്ടീവ് സമ്മറി 9.3.3.2 അതിൽ വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ വാദികല്ല, കേരളത്തിൻ്റെ ഭൂഘടനയും ജലനിർഗമന ഘടനയും ഹൈഡ്രോളജിക്കൽ പരിഗണിച്ചാൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായത് മേൽപ്പാലങ്ങളിലൂടെയുള്ള എലിവേറ്റഡ് പാത തന്നെയാണ്. നീണ്ടു നിൽക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുമായ മഴ ഭൂതല നിർമ്മാണങ്ങൾ, എംബാങ്ക്മെൻ്റ്, കട്ടിംഗ് മുതലായവ വൈകിപ്പിക്കും, നിർമ്മാണം വൈകിപ്പിക്കും, കാരണം മഴ നിർത്തിയപ്പോൾ. രണ്ട്, കൂടുതൽ സമയമെടുക്കും നിർമ്മിക്കാൻ, അത് അവരുടെ പ്രശ്നം. എന്നാൽ വയഡക്റ്റ് ആണെങ്കിൽ, പാലമാണെങ്കിൽ അതിൻ്റെ പണി വേഗം തീരും. ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകമായ അടിപ്പാതകൾ നിർമ്മിക്കേണ്ടതില്ല. എന്നാൽ സാമ്പത്തികമായി നോക്കുമ്പോൾ അല്ല, ഭൂമിയെ അടിപ്പാത നിർമ്മിക്കേണ്ടത് തന്നെയുമല്ല, അത് ഭൂമിയെ രണ്ടായി വിഭജിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇത് വിഭജിക്കുന്ന ഉറപ്പാണ് എംബാങ്ക്മെൻ്റ്. എന്നാൽ സാമ്പത്തികമായി നോക്കുമ്പോൾ അതിൻ്റെ ചിലവ് കൂടും. അതുകൊണ്ട് പദ്ധതി ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി എംബാങ്ക്മെൻ്റ് ഉപയോഗിക്കുന്നു, അനിവാര്യമായ ഇടങ്ങളിൽ മാത്രം ഡവയഡക്റ്റ് ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ എംബാങ്ക്മെൻ്റ് നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തും, അതിൻ്റെ നിർമ്മാണം വൈകും, നിലവിലുള്ള പാതയെ മുറിക്കും, ഭൂമിയെ രണ്ടായി വിഭജിക്കും എന്ന് പറയുന്നത് DPR ആണ്, ഞാനല്ല, വേറെ ആരുമല്ല. ഇത് ആ DPR ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. ഇത് DPR പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് വഴി വിഭജിക്കുന്നു, ഇത് ചെയ്യുമെന്നും അയാൾക്കും അറിയാം, നമുക്കും ഒക്കെ അറിയാം. പക്ഷേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു 33 കിലോമീറ്റർ ഉയരം, 33 കിലോമീറ്റർ ദൂരമെങ്കിലും 8 മീറ്റർ ഉയരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത് വലിയ പ്രളയം സൃഷ്ടിക്കും. ഏത് നിമിഷവും കേരളത്തിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതിലെ മെറ്റീരിയൽ കിട്ടില്ല. പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൽ ഇനി ഏറ്റവും പ്രധാനം, ഇവർ അപ്രൂവൽ, ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ല കേന്ദ്ര അപ്രൂവൽ, അത് എന്തിനാന്ന് കൂടി ചോദിച്ച് നോക്കിയാൽ മതി. കേന്ദ്ര അപ്രൂവൽ കിട്ടിയത് വളരെ കൃത്യമായും എലിവേറ്റഡ് സ്റ്റാൻഡലോൺ പാതയാണ് എന്ന് പറഞ്ഞാൽ പാലങ്ങളിലൂടെ മേൽപ്പാലത്തിലൂടെ പോകുന്ന പാതയ്ക്കാണ് ഇവർക്ക് കേന്ദ്രത്തിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. അത് മാറി നിലത്തുകൂടി പോകുന്ന പാതയ്ക്കാണ് ഇപ്പോൾ DPR കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ടെക്നോ കമേഴ്സ്യൽ വയബിൾ എക്കോളജിക്കൽ ഫീസിബിലിറ്റി പഠിക്കണമെന്ന് അവർ പറഞ്ഞത് പ്രധാനമായും. കാരണം മേൽപ്പാലത്തിലൂടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നീരൊഴുക്ക് തടസ്സപ്പെടില്ല, ഇതൊന്നുമില്ല, നമുക്കറിയാം മേൽപ്പാലത്തിലൂടെ പോകുമ്പോൾ. എന്നാൽ പോലും കേരളത്തിൽ വലിയ പ്രളയം വന്നാൽ ഇവിടെ അല്ലാതെ ഉണ്ടായിട്ടുണ്ട്, ഒരു പാലം ഇല്ലാതെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എംബാങ്ക്മെൻറ്റ് വന്നാൽ ഇല്ല. ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിലവിലുള്ള ഒരു റെയിൽവേ ലൈനും, നിലവിലുള്ള റെയിൽവേ ലൈൻ എവിടെ 8 മീറ്റർ ഉയരത്തിലുള്ളത്? ഒരു സ്ഥലത്തും ഇല്ലല്ലോ 8 മീറ്റർ ഉയരത്തിൽ എവിടെ റെയിൽവേ ഉള്ളത്? ഇനി റെയിൽവേ ഉള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ സ്ഥലങ്ങളിൽ ഉള്ള 1-2 മീറ്റർ ഉയരത്തിലാണ് റെയിൽപാളമെങ്കിൽ പാടങ്ങളിലൊക്കെ അവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ 8 മീറ്റർ ഉയരത്തിൽ വന്നാൽ എന്തുണ്ടാവും എന്നുള്ളത്? പല റെയിൽപാളങ്ങളും കഴിഞ്ഞ ഫ്ലഡിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അത് മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അതിനേക്കാൾ പൊക്കണ്ടേ? അതിനേക്കാൾ പൊക്കിയാൽ തടസ്സം ഉണ്ടാവുന്ന ഉറപ്പല്ലേ? തടസ്സം ഉണ്ടായാൽ അത് ദുരന്തമാകും. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റും ശരിയല്ല. ഇതൊരു കാർബൺ കുറയ്ക്കില്ല, ഇത് പുറത്തുവിടുന്ന കാർബൺ, ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ പുറത്തുവിടുന്ന കാർബൺ തന്നെ അതിഭീമമായിരിക്കും. അതൊന്നും തന്നെ ഇലക്ട്രിക്കൽ വാഹനങ്ങളല്ല. നേരമറിച്ച് വരും കാലത്ത് ഇയാൾ കുറയുമെന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളാണ്. പൊള്ളയായ വാദം മാത്രമല്ല, ഞാൻ അദ്ദേഹം തന്നെ പുറത്തുവിടാൻ മടിച്ച് പുറത്തുവിട്ട് DPR പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം വായിക്കട്ടെ. നീ എത്ര ഉയരമുണ്ട്, അലൈൻമെൻറ്റിന് എത്രയൊക്കെ ഉയരമുണ്ട്, എത്ര ഉയരം വരെ വരാം എന്ന് പറയട്ടെ.
അപ്പോൾ അത് 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 പറയണ്ടേ? ഇപ്പോൾ ദേശീയപാത ഇതുമായിട്ട് താരതമ്യം, ദേശീയപാത എങ്ങനെ ഇതുമായിട്ട് താരതമ്യം ചെയ്യണേ? ദേശീയപാത മുറിച്ച് കിടക്കാൻ എത്ര സ്ഥലങ്ങൾ സ്ഥലമുണ്ട് മനുഷ്യർ കിടക്കാതെ ദേശീയപാതയിൽ? ഇവിടെ ദേശീയപാത മുറിച്ച് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? മനുഷ്യർ മുറിച്ച് കിടക്കാമല്ലോ, അറ്റ്ലീസ്റ്റ് ഇവിടെ എവിടെ മുറിച്ച് കിടക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ദേശീയപാതയായിട്ട് ഇതിനൊരു താരതമ്യമില്ല. മാത്രമല്ല, ഓരോ 500 മീറ്ററിലും ഈ എംബാങ്ക്മെൻറ്റിന് കൾവർട്ട് ഇടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് കൾവർട്ട് അങ്ങനെ ഇടുന്നതിൽ വർത്തമാനത്തിലല്ലാതെ രേഖയിലില്ല, ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല, അത് വർത്തമാനം പറയലുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനൊരു ഫ്ലഡ് വന്നാൽ അങ്ങനൊരു അടിപ്പാത ഇട്ടുകൊണ്ട് എന്താ കാര്യം? അടിപ്പാതം ഫുൾ വെള്ളം ഫുൾ അവിടെ. നമ്മൾ ആലോചിക്കേണ്ടത് അന്ന് അവിടെ മുഴുവൻ 5-6 മീറ്റർ ഉയരത്തിൽ വെള്ളം നിന്ന സ്ഥലത്താണ് നിങ്ങളിത് മതിൽ കെട്ടിയിട്ടൊരു അടിപ്പാത ഇടുന്നത്. എന്ത് സംഭവിക്കും? ഇത് കേരളം മുഴുവൻ വെള്ളം കയറിയ സ്ഥലമാണ് എന്നോർക്കുക, അവിടെ ഇല്ലാതിരുന്നൊരു മതിലാണ് കെട്ടുന്നതെന്ന് ഓർക്കുക. ആ മതിൽ കെട്ടുമ്പോൾ ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കാൻ പറ്റില്ല.